എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന ടോപ്പിക്കിനെ പറ്റിയാണ്. ഒരു നല്ല നേതാവിന് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെ എന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ രാജ്യവും ഈ ലോകവും ഒട്ടാകെ കൊറോണ വൈറസ് എന്ന രോഗത്തിനെതിരെ, ആ ഒരു മഹാമാരിക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഈ സമയത്ത് നമ്മുടെ ഭരണാധികാരികൾ, നമ്മുടെ നേതാക്കന്മാർ അവരെടുക്കുന്ന പോളിസീസും സ്ട്രാറ്റജീസും ഒക്കെ ഈ കൊറോണ വൈറസിനെതിരെ എത്രത്തോളം ഫലപ്രദമായാണ് അവർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ സമയത്ത് ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന ടോപ്പിക്കിന്റെ റെലവൻസ് എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ? അപ്പം ഈ ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആദ്യമായി നമ്മുടെ മലയാളത്തിന്റെ തന്നെ മഹാകവിയായ കുഞ്ചൻ നമ്പ്യാരുടെ രണ്ട് വരി കവിത നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ആശാനക്ഷരം ഒന്നു പിഴച്ചാൽ 51 പിഴയ്ക്കും ശിഷ്യന്. ഇതിന്റെ അർത്ഥം എന്താണ്? നമ്മെ നയിക്കുന്നവർ, നമുക്ക് നേർവഴി കാണിച്ചു തരേണ്ടവരുടെ ഒരു അബദ്ധം മതി, ഒരു മിസ്റ്റേക്ക് മതി, അവരെ ഫോളോ ചെയ്യുന്ന ബാക്കി എല്ലാവരുടെയും അബദ്ധത്തിന് വഴിതെളിക്കാൻ. ഇനി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു പുസ്തകത്തെയാണ്. ഈ പുസ്തകം എഴുതിയത് പ്രശസ്തനായ എഴുത്തുകാരൻ സ്റ്റീഫൻ കോവിയാണ്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേരാണ് 7 Habits of Highly Effective People. ഈ പുസ്തകം ഒന്ന് നിങ്ങൾ കണ്ണോടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഇതിൽ ഒരു മനുഷ്യന്റെ സക്സസ് എത്രത്തോളം എങ്ങനെയൊക്കെയാണെന്ന് ഈ പുസ്തകം നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു ലീഡറിന്റെ അതിൽ അദ്ദേഹം പറയുന്നതിൽ ഏറ്റവും ആദ്യം പോയിന്റ് ഇതാണ്. ആദ്യത്തെ പോയിന്റ് ഇതാണ്, ബി പ്രൊആക്റ്റീവ്. പ്രൊആക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? സജീവമായിരിക്കുക. ഒരു കാര്യം നടക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ ആക്ഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഒരു കാര്യം, ഒരു സംഭവം നടക്കുന്നതിന് മുൻപ് അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നതിനെയാണ് പ്രൊആക്റ്റീവ് എന്ന് പറയുന്നത്. ഇതാണ് ഒരു ലീഡറിന് ആവശ്യം. ഒരു കാര്യത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അതിനെ നേരിടുക എന്നുള്ളതാണ് ഒരു ലീഡറിന് വേണ്ട ഏറ്റവും ആദ്യത്തെ ക്വാളിറ്റി. രണ്ടാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് ബിഗിൻ വിത്ത് ദ എൻഡ് ഇൻ മൈൻഡ്. അതായത് അവസാനത്തെ, അതായത് ലക്ഷ്യത്തെ കണ്ടുകൊണ്ട് വേണം ഒരു ലീഡർ അദ്ദേഹത്തിന്റെ സ്ട്രാറ്റജിയിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവരെ അതിനുവേണ്ടി നയിക്കാനായിട്ട്. അതായത് ലക്ഷ്യബോധം ഉണ്ടായിരിക്കുക, അവസാനം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ അതിനെ നേരിടുക എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്. ഇതിനെ പ്രയോറിറ്റൈസേഷൻ എന്നാണ് പറയുന്നത്. അതായത് ആദ്യം എന്ത് ചെയ്യണം, രണ്ടാമത് എന്ത് ചെയ്യണം, മൂന്നാമത് എന്ത് ചെയ്യണം, അതായത് ആ ഒരു രീതിയിൽ വേണം ചെയ്യാൻ. എല്ലാം കൂടി ഒരുമിച്ച് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ഒരുപക്ഷെ സക്സസ് ഉണ്ടായെന്ന് വരത്തില്ല. അപ്പം ഏതാണ് ആദ്യം ചെയ്യേണ്ടത്, അതായിരിക്കണം ആദ്യം ചെയ്യേണ്ടത്, അതായിരിക്കണം ഒരു ലീഡറെ സെറ്റ് ചെയ്യേണ്ടത്, അയാള് പ്രയോറിറ്റൈസ് ചെയ്യണം. ഇനി നാലാമത്തെ പോയിന്റിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ തിങ്ക് വിൻ വിൻ, അതായത് ജയിക്കും, നമ്മളെ കൊണ്ട് സാധിക്കും എന്നൊരു പോസിറ്റീവ് തോട്ടും മൈൻഡിൽ സെറ്റ് ചെയ്തിട്ട് വേണം ഓരോ ലീഡറും ഓരോ ആക്ടിവിറ്റിക്കും ഇറങ്ങിത്തിരിക്കാൻ. മറ്റുള്ളവരെ കോൺഫിഡൻസ് കൊടുത്തിട്ട്, അവർക്ക് പോസിറ്റീവ് എനർജി കൊടുത്ത്, ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് വേണം തിങ്ക് വിൻ വിൻ, ആ വിൻ വിൻ എന്ന് പറഞ്ഞ് ഞങ്ങൾ ജയിക്കും എന്നുള്ള ഒരു മനസ്ഥിതിയോടെ വേണം ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കാൻ. ഇനി അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ സീക്ക് ഫസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദെൻ ടു ബി അണ്ടർസ്റ്റുഡ്. ഇതെന്താണ്? ഒരു സുതാര്യത വേണം എന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതായത് ഒരു ലീഡർ സ്വന്തം കാര്യം മാത്രം നോക്കിയിട്ട് ഒരു ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചാൽ ഡെഫിനറ്റ്ലി അവിടെ സക്സസ് ഉണ്ടാവത്തില്ല. അതായത് ഫോർ എക്സാമ്പിൾ ഹിറ്റ്ലറിനെ തന്നെ എടുക്കാം. അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം ഒരു ഓട്ടോക്രാറ്റിക് ലീഡറായിരുന്നു. അദ്ദേഹം പറയുന്നത് മാത്രമാണ് ശരിയെന്ന് വിശ്വസിച്ചിരുന്ന ആള്. അതുകൊണ്ട് അദ്ദേഹത്തിന് മുമ്പിൽ എന്താ, ബാക്കിയുള്ളവരുടെ പ്രശ്നങ്ങളൊന്നും അദ്ദേഹത്തിന് ഒരു പ്രശ്നമേ ആയിരുന്നില്ല. ആ ഒരു മൈൻഡ് സെറ്റോടു കൂടിയാണ് അദ്ദേഹം മുമ്പിലേക്ക് ഇറങ്ങിത്തിരിച്ചത് അല്ലേ? അവസാനം എന്താണ് സംഭവിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഹിറ്റ്ലർ എങ്ങനെയാണ് ആത്മഹത്യ ചെയ്തിട്ടാണ് മരിച്ചത്. അപ്പം നമ്മളെന്താ, സീക്ക് ഫസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ്, മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പഠിക്കുന്നതായിരിക്കണം ഒരു ലീഡർ. മറ്റുള്ളവരുടെ മനസ്സിതി എന്താണെന്ന് കണ്ടുകൊണ്ട് അതിനുശേഷം നമ്മുടെ ആ ലീഡറിന്റെ മനസ്സിൽ എന്താണെന്നുള്ളത് മറ്റുള്ളവരെ മനസ്സിലാക്കിപ്പിക്കുക എന്നുള്ളതും അയാളുടെ കർത്തവ്യമാണ്. അതാണ് ഫിഫ്ത് പോയിന്റ്. ഇനി സിക്സ്ത് പോയിന്റിലേക്ക് വരുമ്പോൾ അത് സിനർജൈസ്, അതായത് കോർത്തിണക്കുക. എല്ലാ കാര്യങ്ങളും ഒരു കുടക്കീഴിൽ എത്തിക്കുക എന്നുള്ളത് ഒരു ലീഡറിന്റെ വലിയ കടമ തന്നെയാണ്. എല്ലാം ഡിവൈഡ് ചെയ്ത് ചെതറിക്കിടന്നാൽ പിന്നെ ഒരിക്കലും സക്സസ് ഉണ്ടാവത്തില്ല. അപ്പം സിനർജൈസ്, അതായത് കോർത്തിണക്കി കൊണ്ടുപോവുക എന്നുള്ളത് ഒരു ലീഡറിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ടാസ്ക് തന്നെയാണ്, അദ്ദേഹം ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഇനി സെവൻത്ത് വൺ, അവസാനത്തെ പോയിന്റ്,
ഒരു എഫക്റ്റീവ് പേഴ്സണ് വേണ്ട, ഒരു സോറി ഒരു നല്ലൊരു പേഴ്സണ് വേണ്ട, നല്ലൊരു ലീഡറിന് വേണ്ട അവസാനത്തെ ഗുണമാണ് ഷാർപ്പ് ഇൻ ദ സോൾ. അതായത് നമ്മുടെ ഉള്ളിൽ ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ട്രെയ്റ്റ്സ് ഉണ്ടാവും, സ്കിൽസ് ഉണ്ടാവും. അത് ഡെവലപ്പ് ചെയ്ത് വെക്കുക. പ്രത്യേകിച്ച് ഒരു ലീഡർ അയാളുടെ മനസ്സിനെ എപ്പോഴും സജ്ജമാക്കി വെക്കുക. ഏതൊരു ആക്ടിവിറ്റി വന്നാലും നേരിടാൻ മാത്രം അത്രത്തോളം റെഡി ആയിരിക്കണം ആ പേഴ്സൺ. അപ്പം സ്വന്തം സ്കിൽസിനെ ഷാർപ്പൺ ചെയ്ത് വെക്കുക. ഇനി ബൈബിളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, നമുക്ക് ബൈബിൾ അല്ല ഒരു സ്പിരിച്വൽ രീതിയിൽ നമുക്ക് പോവുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും പ്രാർത്ഥന എത്രത്തോളം ഒരു പേഴ്സൺ എഫക്റ്റീവ് ആണെന്ന്. പ്രാർത്ഥിച്ച് സ്വന്തം മനസ്സിനെ സെറ്റ് ചെയ്ത് ഒരു പോസിറ്റീവ് എനർജിയോടുകൂടെ നിന്ന് ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിക്കുമ്പോൾ തീർച്ചയായും സക്സസ് ഉണ്ടാവും. അത് സംശയമില്ലാത്ത കാര്യം തന്നെയാണ്. അപ്പം ഷാർപ്പ് ഇൻ ദ സോൾ എത്രത്തോളം എഫക്റ്റീവ് ആണെന്നുള്ള കാര്യവും നമ്മൾ ശ്രദ്ധിക്കണം. ആ ഒരു പോയിന്റ് ഇതാണ് 7 പോയിന്റ്സ് ഓഫ് ആൻ ഒരു പേഴ്സൻ്റെ ഒരു എഫക്റ്റീവ് പീപ്പിളിൻ്റെ ഒരു എഫക്റ്റീവ് പേഴ്സണിൻ്റെ ഒരു ലീഡറിന് വേണ്ട 7 ഗുണങ്ങൾ സ്റ്റീഫൻ കോവി പറഞ്ഞു തരുന്നത്. അപ്പം ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായും കാണാൻ സാധിക്കും എത്രത്തോളം എഫക്റ്റീവ് ആയിട്ടാണ് നമ്മുടെ ലീഡേഴ്സ്, പ്രത്യേകിച്ച് മഹാത്മാഗാന്ധിയെ പോലുള്ളവർ, ജവഹർലാൽ നെഹ്റു, പിന്നെ മാർട്ടിൻ ലൂഥർ കിങ് എബ്രഹാം ലിങ്കൺ എന്നീ ലീഡേഴ്സൊക്കെ എത്രത്തോളമാണ് നമുക്ക് നല്ല വഴികൾ കാണിച്ചു തന്നത്, നമുക്ക് നല്ല പോയിന്റ്സൊക്കെ സെറ്റ് ചെയ്ത് അവരുടെ ലൈഫിലൂടെ തന്നെ അവർ കാണിച്ചു തരികയാണ് ചെയ്തത് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നല്ലേ. അപ്പം കുറേ ലീഡേഴ്സിനെ നമ്മൾ പരിചയപ്പെട്ടു, എഫക്റ്റീവ് കാര്യങ്ങൾ ടോപ്പിക്സൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അവസാനം കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമ്മൾ കാണേണ്ടത് ഇതുവരെ ജീവിച്ചവരിൽ വെച്ച് ഏറ്റവും നല്ല രീതിയിൽ സ്വന്തം ജീവിതം തന്നെ മാതൃകയാക്കിയ ഒരു വ്യക്തിയെക്കുറിച്ചാണ്, മറ്റാരുമല്ല നമ്മുടെ യേശു ക്രിസ്തു. അദ്ദേഹം 2000 വർഷങ്ങൾക്ക് മുൻപ് ജനിച്ച അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ ഇന്നും നമുക്ക് നമ്മുടെ ലൈഫിൽ പ്രാവർത്തികമാക്കാവുന്നതാണ്. ഒരു ലീഡർ എങ്ങനെയായിരിക്കണം എന്നുള്ളതിന് ഉത്തമ ഉദാഹരണം അദ്ദേഹം മാത്രമാണ്. ഈ പറയുന്ന 7 പോയിന്റ്സും ഉള്ള ഒരു വ്യക്തി എന്ന് കണ്ണുമൂട്ടി നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മുടെ യേശു ക്രിസ്തുവിനെ തന്നെയാണ്. ബൈബിള് അദ്ദേഹത്തെ എങ്ങനെയാണ് വിളിക്കുന്നത്? നല്ല ഇടയൻ എന്നാണ് അല്ലേ. ഒരു നല്ല ഇടയൻ എപ്പോഴും അദ്ദേഹത്തിന്റെ ആടുകളെ നല്ല സ്ഥലങ്ങളിലേക്ക് നയിച്ചുകൊണ്ട് പോകുന്ന ഒരാളായിരിക്കും. തീർച്ചയായും യേശു ക്രിസ്തു നമുക്ക് പഠിപ്പിച്ചു തന്ന പാഠങ്ങൾ നമുക്ക് ഇന്നും നമ്മുടെ ലൈഫിൽ പ്രാവർത്തികമാക്കാവുന്നതാണ്. അപ്പം ഇത്രയാണ് ഒരു ലീഡർഷിപ്പിന് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒരു നല്ല ലീഡറിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ചാൻസ് ആണ്. കൊറോണയൊക്കെ കഴിഞ്ഞ് സ്കൂളിൽ തിരിച്ചു പോകുമ്പോൾ നിങ്ങളെ ഏൽപ്പിക്കുന്ന ഓരോ ചെറിയ കാര്യങ്ങളും അത് ഏറ്റെടുക്കാൻ ശ്രമിക്കുക. അങ്ങേയറ്റം റെസ്പോൺസിബിളോടുകൂടി അത് ചെയ്യാൻ നോക്കുക. അതാണ് ഇനി നിങ്ങളുടെ ടാസ്ക്. നല്ല ടിപ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുക, നല്ല നല്ല വീഡിയോസ് ഉണ്ട്. ഒരു നല്ല പേഴ്സൺ ആവാൻ വേണ്ടിയിട്ടുള്ള വീഡിയോസ് നമ്മുടെ യൂട്യൂബിൽ, ഇപ്പം ഫോണാണല്ലോ ട്രെൻഡ്, ബുക്സൊക്കെ പോയി. ഇപ്പോൾ ഫോണിൽ നോക്കിയിരിക്കുന്നവരാണെങ്കിൽ നല്ല നല്ല വീഡിയോസ് കാണാൻ ശ്രമിക്കുക, അല്ലാത്തവർ നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കാൻ ശ്രമിക്കുക. ഇതാണ് നിങ്ങൾക്കുള്ള ടിപ്പ്. അപ്പം അതിലൂടെ തന്നെ നിങ്ങൾക്ക് ഒരു നല്ല പേഴ്സണ് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കൂടാതെ തന്നെ നിങ്ങളെ ഏൽപ്പിക്കുന്ന ചെറിയ ചെറിയ ടാസ്കുകളൊക്കെ ഏറ്റെടുത്ത് മറ്റുള്ളവരുടെ കോർത്തിണക്കി ഒത്തൊരുമിച്ച് അത് സക്സസ്ഫുൾ ആക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.